സ്പെയിനിലെ ആൽക്കോയിൽ 1568 ഈ ദിവ്യകാരുണ്യ അത്ഭുതം നടന്നത്. ഫ്രഞ്ച് പൗരത്വമുള്ള ആൽക്കോ നിവാസിയായ ജുവാൻ പണത്തിന് ആവശ്യം വന്നപ്പോൾ രഹസ്യമായി ഇടവക ദേവാലയത്തിൽ കടന്ന് വെള്ളിയിൽ നിർമ്മിതമായ ഒരു പെട്ടിയടക്കം അനേകം പൂജാവസ്തുക്കൾ മോഷ്ടിച്ചു. വാഴ്ത്തപ്പെട്ട 3 തിരുവോസ്തികൾ അടങ്ങിയതായിരുന്നു ആ പെട്ടി. പെട്ടിയിൽ തിരുവോസ്തി കണ്ടെത്തിയ ജുവാൻ ആ 3 തിരുവോസ്തികളും ഭക്ഷിച്ചു. തുടർന്ന് കുറച്ച് മരക്കഷ്ണങ്ങൾക്കിടയിൽ പെട്ടി ഒളിപ്പിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം ഇടവക വികാരി ഫാദർ അന്റോണിയോ പള്ളിയിലെ പൂജാവസ്തുക്കൾ മോഷണം പോയത് മനസ്സിലാക്കി അത്യധികം പ്രയാസപ്പെട്ടു. വേദനാജനകമായ ഈ സംഭവം ഇടവക ജനങ്ങളെ അറിയിക്കാൻ പള്ളിമണി അടിക്കുകയും ചെയ്തു. അതേ തുടർന്ന് പള്ളിമുറ്റത്ത് ജനം തടിച്ചുകൂടി. മോഷണം പോയ പൂജാവസ്തുക്കൾക്കായി തിരച്ചിലുകൾ ആരംഭിച്ചുവെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. ജുവാന്റെ ഭവനത്തിന് സമീപത്ത് തന്നെ പ്രായമായ ഒരു വിധവ താമസിച്ചിരുന്നു. പേര് മരിയ മിറല്ലസ്. അവർക്ക് ഉണ്ണീശോയുടെ ഒരു തിരുസ്വരൂപമുണ്ടായിരുന്നു. ആ സ്ത്രീ ഈ സംഭവമറിഞ്ഞ് വളരെയേറെ പ്രയാസപ്പെടുകയും വാഴ്ത്തപ്പെട്ട തിരുവോസ്തി തിരിച്ച് നഗരത്തിൽ തന്നെ തിരിച്ചെത്താൻ ഉണ്ണീശോയുടെ രൂപത്തിന് മുൻപിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു. കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞുപോയി. പെട്ടെന്ന് അവൾ കണ്ടു ഉണ്ണീശോയുടെ കൈവിരലുകൾ അവളുടെ അയൽവാസിയായ ജുവാന്റെ വീടിനു നേരെ ചൂണ്ടിയിരിക്കുന്നത്. ആ സ്ത്രീ വളരെയധികം ആശ്ചര്യപ്പെടുകയും പള്ളി അധികാരികളെ നടന്ന സംഭവങ്ങൾ അറിയിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. ആ സമയത്ത് പള്ളി വികാരി രഹസ്യ പോലീസിന്റെ സഹായത്തോടെ ജുവാന്റെ പൂന്തോട്ടത്തിലെത്തുകയും അയാളുടെ കുടിലിൽ പ്രവേശിക്കുകയും ചെയ്തു. അവർ മരക്കൂമ്പാരത്തിനടിയിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന സിൽവർ ബോക്സ് തിരുവോസ്തിയുടെ കൂടെ തന്നെ കണ്ടെത്തുകയും ചെയ്തു. ജുവാന് എത്ര ആലോചിച്ചിട്ടും താൻ ഭക്ഷിച്ച ആ തിരുവോസ്തികൾ എങ്ങനെ വീണ്ടും ആ ബോക്സിൽ വന്നു എന്ന് മനസ്സിലായില്ല. അദ്ദേഹം ആ സംഭവം എല്ലാവരോടും വിളിച്ചു പറഞ്ഞു. അഗാധമായി മനസ്താപപ്പെട്ട അവന് തൻ്റെ തെറ്റ് മനസ്സിലായി. ഈ അത്ഭുതവുമായി ബന്ധപ്പെട്ട രേഖകളും ഉണ്ണീശോയുടെ തിരുസ്വരൂപവും ഇന്നും ആൽക്കോയിലെ ഹോളി സെപ്ചർ ആശ്രമത്തിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ജുവാന്റെ വീട് ഇപ്പോൾ ദേവാലയമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. അയോഗ്യതയോടെ ഭക്ഷിച്ച തിരുവോസ്തികൾ വീണ്ടും കാസയിൽ പ്രത്യക്ഷമായി ദിവ്യകാരുണ്യം യോഗ്യതയോടെ സ്വീകരിക്കേണ്ടതിൻ്റെ വലിയ സന്ദേശം ഞങ്ങൾക്ക് നൽകുന്ന പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ, അയോഗ്യതയുടെ ഒരിക്കൽ പോലും അങ്ങയെ സ്വീകരിക്കാൻ ഞങ്ങളെ അനുവദിക്കരുതേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.